കളകള മുഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോ റേഡിയോ പ്രിയോ കളകള മുഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ മരക്കൊമ്പിലിരിക്കുന്ന പക്ഷി മരക്കൊമ്പ് പൊട്ടി വീഴുന്നതിനെ ഭയക്കുന്നില്ല. കാരണം പക്ഷി മരക്കൊമ്പിനെയല്ല തൻ്റെ ചിറകിനെയാണ് വിശ്വസിക്കുന്നത്. അതെ, വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ആത്മവിശ്വാസമാണ് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം. ആത്മവിശ്വാസമുള്ളവരായി നമുക്കേവർക്കും വളരാം, നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളോടൊപ്പം റേഡിയോ പ്രിയോറിലുള്ളത് നയനയിലെ അശ്വിനും അശ്വിതയുമാണ്. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ പ്രിയോറിലേക്ക് സ്വാഗതം. അച്ചു, 2023 ജൂലൈ മാസം കേരളത്തിന് ഒരു തീരാനഷ്ടം സമ്മാനിച്ചു അല്ലേ? അതെ, ജാതി മത വർഗവർണ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായ മനുഷ്യനെ സ്നേഹിച്ച മനുഷ്യനെ മനുഷ്യനായി കണ്ട ഒരു വലിയ മനുഷ്യൻ, അതായിരുന്നു മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ. ആ വേദന അനുസ്മരിച്ച് കണ്ണൂർ മമ്മാലി എഴുതിയ കവിത ആലപിച്ചുകൊണ്ട് ജനപ്രിയ നേതാവിനെ സെന്റ് ഫിലോമിനാസ് കുടുംബത്തിന്റെ ആദരമർപ്പിക്കുന്നത് നയൻ എഫിൽ നിന്നും എത്തിയ അതിഥി സാമുവൽ ഡിയസ്. ഇനി വിശ്രമിക്കുക പ്രിയ നേതാ, ഇനി വിശ്രമിക്കുക, ഇനിയൊന്നുറങ്ങുക, ആ കണ്ണിലെ ക്ഷീണമകറ്റാ, ഇനിയൊന്നുറങ്ങുക. നമുക്കായി സ്വയം മറന്നോടി തളർന്നുവല്ലേ സമൂഹത്തിൻ നടുവിൽ സമാശ്വാസമായതല്ലേ സമാധാനമായുറങ്ങുക. ഏകാന്തതയുടെ തെമ്മെറുപ്പുള്ളൊരാറ്റലേ എങ്ങനെ ഒറ്റയ്ക്കുറങ്ങിടും, ഏതേതു നേരത്തും എല്ലാ ജനങ്ങൾക്കുമെത്താൻ കഴിയാത്ത തിക്കിൽ മറഞ്ഞിടും. ആവലാതെയൊക്കെ ആവോളം കേട്ടൊരു കാവലായി നിന്ന സേവകനെ, ആവില്ല ആവില്ല നോവും കുറയില്ല, ആവിടവ് തീർക്കാനൊരാളുമില്ല. ഇനി വിശ്രമിക്കുക പ്രിയ നേതാ, ഇനി വിശ്രമിക്കുക. ആകരസ്പർശമുന്നേൽ കാത്ത മാനസമുണ്ടോ ഈ മലയാള കരയുടെ നെഞ്ചകം, ആശ്രിതർക്കാശ്രയമായ തണൽ മരം അമ്മതന്മാരിലേക്ക് ഇന്നലെ ചാഞ്ഞുവോ, അങ്ങുറങ്ങുമ്പോഴും ഒന്നുറങ്ങാതെ നാം ഇങ്ങനെ നിൽക്കുന്നതെന്തിനറിഞ്ഞുവോ. നമ്മൾക്കുറങ്ങുവാനൂണും ഉറക്കവും മാറ്റിവെച്ചങ്ങയ്ക്കൊരാതര പൂക്കളായി, ഇനിയൊന്നുറങ്ങുക ആ കണ്ണിലെ ക്ഷീണമകറ്റാൻ, ഇനിയൊന്നുറങ്ങുക. ഒരു ജനസേവകൻ എങ്ങനെയാവണമെന്നു ജീവിതം കൊണ്ടു പഠിപ്പിച്ചു, നിറ കണ്ണുമായി നിന്ന ജനകോടിയെ കൊണ്ട് കരുതലിന്നാൾ രൂപം മരണത്തെ തോൽപ്പിച്ചു, കല്ലെറിഞ്ഞോർ പോലും കണ്ണീരണിഞ്ഞു കരഞ്ഞിന്നു കാൽ കീഴിൽ വീഴുന്ന കാഴ്ചയാ, കല്ലിലും ഉള്ളിലും കാലിടറാതുള്ള കർമ്മമേ കാലം മറക്കില്ല തീർച്ച. അക്ഷരാർത്ഥത്തിലെ അക്ഷരനഗരിക്കൊരച്ഛനെ നഷ്ടമായി ഞങ്ങൾ അനാഥരാ,
ആൾക്കൂട്ട നടുവിന്നൊരത്താണിയായി നിന്ന മുത്തായ കുഞ്ഞുഞ്ഞു വിള ചൊല്ലിപ്പോകയാ. നന്മ വിളക്കാമിയും മൻ മരിക്കില്ല ഹൃദയത്തിനും മറത്തുണ്ടിപ്പോ. നമ്മൾ തൊട്ടങ്ങോട്ട് തലമുറക്കൊക്കെയ കൃപ കണ്ടുകൊണ്ട് ഗമിക്കുകയും ഇനി വിശ്രമിക്കുക പ്രിയ നേതാ, ഇനി വിശ്രമിക്കുക. അശ്വിൻ, ജൂലൈ 28-ന്റെ പ്രാധാന്യത്തെ കുറിച്ച് ശ്രോതാക്കളോട് പറയണ്ടേ? പിന്നെ തീർച്ചയായും വേണം. അതുകൊണ്ടല്ലേ ഏറ്റവും ഉചിതനായ വ്യക്തി നമ്മൾ അതിനെ തിരഞ്ഞെടുത്തത്? അതെ അതെ, കോട്ടിയൊളി പഞ്ചായത്തിനെ കൃഷിയിലൂടെ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ബഹുമാനപ്പെട്ട എസ് കെ ശിനു സാർ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ്. ഇന്ന് നമ്മുടെ ഭൂമിയിൽ ഇക്കോളജിക്കൽ ഡിസാസ്റ്റർ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിൻ്റെ സന്ദേശം ശക്തവും പ്രസക്തവുമാണ്. നമ്മുടെ നദികൾ, നമ്മുടെ കായലുകൾ, നമ്മുടെ തടാകങ്ങൾ, നമ്മുടെ പുഴകൾ, നമ്മുടെ സമുദ്രങ്ങൾ, നമ്മുടെ വനങ്ങൾ, നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ പ്രകൃതി എന്നിവ നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും നമ്മുടെ നാടിനെ നാശോന്മുഖമാക്കി മാറ്റുന്ന ഈ കാലഘട്ടത്തിൽ ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിൻ്റെ സന്ദേശം ഏറെ പ്രസക്തമാണ്. നമുക്കറിയാം, നമ്മുടെ നദികൾ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ജലാശയങ്ങൾ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സമുദ്രങ്ങൾ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ജലാശയത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന വിഷവസ്തുക്കളും അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങളും നമ്മുടെ ജലാശയങ്ങളിലും കടലുകളിലുമൊക്കെ തള്ളപ്പെടുമ്പോൾ അവിടെയുള്ള ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ് അത് നാശോന്മുഖമാക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ വ്യവസായ ശാലകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വിഷമാലിന്യങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുകയാണ്. നമുക്ക് ശുദ്ധവായു ശ്വസിക്കേണ്ടിടത്ത് നമ്മൾ വിഷവായു ശ്വസിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ പലതരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളും ഇന്ന് പച്ചപ്പിൻ്റെ ഒരു വസന്തം തീർക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും കൂടെ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കറിയാം, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ വിവിധങ്ങളായിട്ടുള്ള ബലവർഗത്തെടിച്ചെടികളും പലതരത്തിലുള്ള മറ്റ് അനുബന്ധ ചെടികളും നട്ടുപിടിപ്പിച്ചുകൊണ്ട് കേരളത്തെ ഹരിതമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ കേവലം ജൂൺ 5 എന്ന ഒരു ദിനം മാത്രമല്ല, നമുക്ക് വരുന്ന നാളുകളിലും കേരളത്തിൻ്റെ ജൈവഭൂമികയിൽ പച്ചപ്പിൻ്റെ വസന്തം തീർക്കുന്ന ഒരു വലിയ ഇടപെടലുകൾ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഫലവർഗ ചെടികൾ, നമ്മൾ പലതരത്തിലുള്ള വൃക്ഷങ്ങൾ നമ്മുടെ വീട്ടുമുറ്റങ്ങളിലും നമ്മുടെ തൊടികളിലും നമ്മുടെ പറമ്പുകളിലൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട്. ഫലവർഗ്ഗങ്ങൾ നമുക്ക് ഭക്ഷണ നമുക്ക് കഴിക്കുവാനായി ഫലവർഗ്ഗങ്ങൾ പുറപ്പെടുവിക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. അത്തരം ചെടികൾ നടുമ്പോൾ മനുഷ്യന് മാത്രമല്ല, ഈ ഭൂമിയിലെ ജീവജാലങ്ങൾ കൂടിയുള്ള ഭക്ഷണമാണ് നമ്മൾ ഒരുക്കുന്നത്. ഒരു മാവ് കായ്ക്കുമ്പോൾ മാമ്പഴം കഴിക്കുവാനായി ധാരാളം അണ്ണാൻ നമ്മുടെ മാവിലേക്ക് വരാറുണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പക്ഷികളും വരാറുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ മാവ് നാട്ടുമാവുകളിലും നമ്മുടെ നമ്മുടെ പ്ലാവുകളിലും നമ്മുടെ മറ്റു ഫലവർഗ ചെടികളിലും ഒക്കെ ധാരാളം പക്ഷികൾ കൂടുകൂട്ടി താമസിക്കാറുണ്ട്. നമുക്ക് ഓരോ ദിവസവും നമ്മൾ പ്രഭാതത്തിൽ ഉണരുമ്പോൾ പലതരത്തിലുള്ള പക്ഷികളുടെ മനോഹരമായ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മരങ്ങളും വലിയ വൃക്ഷങ്ങളും നമ്മുടെ ജീവജാലങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ്. അതോടൊപ്പം തന്നെ അവയ്ക്ക് കഴിക്കുവാനുള്ള ഭക്ഷണങ്ങളും അതിൽ മനോഹരമായ രീതിയിൽ തന്നെ വിളയുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ വൃക്ഷങ്ങൾ മനുഷ്യൻ്റെ മാത്രമല്ല, അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങൾ മനുഷ്യന് മാത്രമുള്ളതല്ല, ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും കഴിക്കുവാനുള്ള ഭക്ഷണം കൂടെയാണ് നമ്മൾ ഫലവർഗ ചെടികൾ നടുന്നതിലൂടെ ഈ ഭൂമിയിൽ നടപ്പിലാക്കപ്പെടുന്നത്. അതുമാത്രമല്ല, വൃക്ഷങ്ങൾ നമുക്കറിയാം, നമുക്ക് വെയിലിൽ നിന്നും തണലേക്കുന്നത് നമ്മുടെ വൃക്ഷങ്ങളാണ്. അന്തരീക്ഷത്തിലെ അമിതമായ ചൂട് സ്വയം ആവാഹിച്ചുകൊണ്ട് മറ്റു ജീവജാലങ്ങൾക്കെല്ലാം തണലേകുന്ന ഒരു വലിയ സഹനത്തിൻ്റെ അല്ലെങ്കിൽ ത്യാഗത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ വൃക്ഷങ്ങൾ എന്നത്. അതുമാത്രമല്ല, കൂടുതൽ പറയുകയാണെങ്കിൽ നമുക്കെല്ലാം ശ്വസിക്കുന്ന നമ്മുടെ പ്രാണവായു അല്ലെങ്കിൽ ജീവശ്വാസവായു അന്തരീക്ഷത്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ വൃക്ഷങ്ങളാണ്. അന്തരീക്ഷത്തിലേക്ക് വ്യവസായ ശാലകളിൽ നിന്നും മറ്റുമൊക്കെ പുറന്തള്ളപ്പെടുന്ന വിഷവാതകങ്ങളെല്ലാം വലിച്ചെടുത്തുകൊണ്ട് മറ്റുള്ളവനും ഇവർക്കും മറ്റു ജീവജാലങ്ങൾക്കും മനുഷ്യർക്കുമെല്ലാം ശുദ്ധവായു പ്രദാനം ചെയ്യുന്ന ജീവവൃക്ഷം എന്ന് തന്നെയാണ് വൃക്ഷങ്ങളെ പറയേണ്ടത്. അപ്പോൾ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക പരമാവധി, അത് കേവലം പരിസ്ഥിതി ദിനത്തിന് മാത്രമല്ല, പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഘടകങ്ങളിലൊന്നാണ് നമ്മുടെ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയെ പച്ചപ്പിൻ്റെ വിസ്മയത്തിലേക്ക് എത്തിക്കുക എന്നത്.
അതോടൊപ്പം തന്നെ നമ്മുടെ ജലാശയങ്ങൾ വീണ്ടെടുക്കണം. നമ്മുടെ കുളങ്ങൾ, പ്രകൃതിയുടെ കണ്ണുകൾ എന്നാണ് കുളങ്ങളെ അറിയപ്പെടുന്നത്. അപ്പോൾ കുളങ്ങളെ വീണ്ടെടുക്കുന്നതിലൂടെ നമ്മുടെ നാട്ടിലെ ജലത്തിൻ്റെ സംഭരണ കേന്ദ്രങ്ങളാണ് നമ്മൾ തുറക്കപ്പെടുന്നത്. നമുക്കറിയാം നമ്മുടെ കിണറുകളിലൊക്കെ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മുടെ നാട്ടിലെ കുളങ്ങളെ ജീവനുള്ളതാക്കി മാറ്റണം. അതോടൊപ്പം തന്നെ നെൽപ്പാടങ്ങൾ, നെൽവയലുകൾ. നെൽവയലുകൾ എന്ന് പറഞ്ഞാൽ ശുദ്ധജലത്തിൻ്റെ ഒരു സംഭരണ കേന്ദ്രമാണ് നെൽപ്പാടങ്ങൾ എന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൻ്റെ വികസന പ്രക്രിയയുടെ അടിസ്ഥാനമെന്നത് കാർഷിക മേഖലയുടെ വികസനമാണ്. അപ്പോൾ ഒരു നാട്ടിൽ നെൽപ്പാടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ശുദ്ധജലം സംഭരിക്കപ്പെടുകയും ആ ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും കിണറുകളിൽ ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ സ്രോതസ്സാണ് ഈ നെൽപ്പാടങ്ങൾ. അതോടൊപ്പം തന്നെ ശുദ്ധമായ അരിയും നമ്മുടെ നെൽപ്പാടങ്ങളിൽ നിന്ന് നമുക്ക് വിളയിച്ചെടുക്കാൻ കഴിയും. വിഷാംശമില്ലാത്ത, കലർപ്പില്ലാത്ത നല്ല ഭക്ഷണങ്ങൾ, നാട്ടുഭക്ഷണങ്ങൾ, നാട്ടുകിഴങ്ങുകൾ, അങ്ങനെ ഇതെല്ലാം പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. അവയെല്ലാം നമ്മൾ കൃഷി ചെയ്യുകയും അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണങ്ങൾ യുവതലമുറയ്ക്കും വളർന്നു വരുന്ന കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുന്ന തരത്തിലേക്ക് നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ നല്ല അന്തരീക്ഷം വേണം, നല്ല ചുറ്റുപാട് വേണം, നല്ല ശുദ്ധമായ ജലം വേണം, ശുദ്ധമായ വായു വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയൂ. ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിൽ നമ്മുടെ പ്രകൃതി സംരക്ഷിക്കുക എന്നതായിരിക്കണം ഓരോ കുട്ടിയുടെയും മുദ്രാവാക്യം. അവൻ ഏറ്റെടുക്കേണ്ട മുദ്രാവാക്യം എന്നത് നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി, നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ നാടിൻ്റെ വെളിച്ചമാകാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് ഓരോ യുവാക്കളും ഓരോ വിദ്യാർത്ഥികളും. നല്ല ഒരു നാളേക്ക് വേണ്ടി, നല്ല പരിസ്ഥിതി സംരക്ഷിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ വേണ്ടി, ഒരു തലമുറയ്ക്ക് വെളിച്ചവും പ്രകാശവുമായി മാറുവാൻ നിങ്ങൾ ഓരോരുത്തരും ഈ പ്രകൃതി സംരക്ഷണ ദിനത്തിൽ ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതെ അശ്വിൻ, പക്ഷെ ഈ പാട്ടുകൾ ഇനി അധിക കാലമൊന്നും കേൾക്കില്ല എന്ന് നീ മുമ്പൊരിക്കൽ പറഞ്ഞ ഞാൻ ഓർക്കുന്നു. അത് ശരിയാ അച്ചു, ഒരു പാട്ടിലൂടെ നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ഓക്കെ, നമുക്കായ ഒരു പരിസ്ഥിതി ഗാനം ആലപിക്കുന്നത് റിച്ചിൽഡ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? തണല് കിട്ടാൻ തപസ്സിലാണിന്നിവിടെ എല്ലാ മലകളും. ദാഹനീരിനു നാവു നീട്ടി വരണ്ടു പുഴകൾ സർവവും. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെ എന്നൻ പിറവി എന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇവിടെ എന്നൻ പിറവി എന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇലകൾ മൂളിയ മർമ്മരം, കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെ അങ്ങു നിലച്ചു കേൾപ്പത് പൃഥ്വി തന്നുടെ നിലവിളി. നിറങ്ങൾ മായും ഭൂതലം, വസന്തമിങ്ങ് വരാർത്തിടം. നിറങ്ങൾ മായും ഭൂതലം,
വസന്തമിങ്ങോ വരാർത്തിടം, നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം, നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? അശ്വിൻ, നീ ടോട്ടോച്ചൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. എന്താ, നിന്റെ കയ്യിലുണ്ടോ ടോട്ടോച്ചൻ? പുസ്തകം കയ്യിലില്ല, പക്ഷെ ആ പുസ്തകത്തെ കുറിച്ച് അനന്ത് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓ, എങ്കിൽ കേൾക്കാൻ ഞാൻ റെഡി. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. ജാപ്പനീസ് എഴുത്തുകാരിയായ തത്സുകോ കുറവ് നൽകിയാണ് ടോട്ടോച്ചൻ ജനാലക്കരികിലെ വികൃതിക്കുട്ടി എന്ന പുസ്തകത്തിന് രചയിതാവ്. ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ഈ പുസ്തകം ലോകമെമ്പാടുമുള്ള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് അൻവർ അലിയാണ്. തത്സുകോ കുറവ് നൽകി തൻ്റെ മറക്കാനാവാത്ത കുട്ടിക്കാലത്തെ അനുഭവങ്ങളെ അതിൻ്റെ നിഷ്കളങ്കത ഒട്ടും ചോർന്നു പോകാതെ വരച്ചിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ. ഒരു കുട്ടിയുടെ കൗതുകങ്ങളെ തീരെ മനസ്സിലാക്കാത്ത ആദ്യ സ്കൂളിലെ അധ്യാപിക അവളുടെ ആകാംക്ഷകളെയും കൗതുകങ്ങളെയും വലിയ കുറ്റങ്ങളായി അമ്മയ്ക്ക് മുൻപിൽ അവതരിപ്പിച്ചപ്പോൾ അവൾക്കായി വേറെ നല്ല സ്കൂൾ കണ്ടുപിടിക്കാൻ കുഞ്ഞു ടോട്ടോയുടെ അമ്മ തീരുമാനിക്കുന്നു. പഴയ തീവണ്ടി കോച്ചുകളിൽ നടന്നിരുന്ന പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ടോമോ എന്ന വിദ്യാലയം മകൾക്കായി അമ്മ കണ്ടെത്തുന്നതോടെ ടോട്ടോ ചാൻ്റെ ജീവിതം മനോഹരമാകുന്നു. അവളുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരു ചിത്രശലഭത്തെ പോലെ പാറ നടക്കാനുള്ള സ്വാതന്ത്ര്യം ആ സ്കൂളിൽ അവൾക്ക് അനുവദിച്ചു. പ്രധാന അധ്യാപകനായ കോബയാഷി മാസ്റ്ററുമായുള്ള ആദ്യ കൂടിക്കാഴ്ച അത്യന്തം മനോഹരമായി കഥാകാരി വിവരിക്കുന്നു. ആ കുട്ടിയുടെ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ അവസരം നൽകുകയും അവളുടെ ഓരോ വാക്കും അത്യന്തം ക്ഷമയോടെയും ഉത്സാഹത്തോടെയും കേട്ടിരിക്കുകയും ചെയ്ത മാസ്റ്റർ കുഞ്ഞു ടോട്ടോന് അത്ഭുതമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ശരിക്കും തനിക്കിഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കാണുന്നുവെന്ന് ടോട്ടോന് തോന്നി. കൊച്ചു ടോട്ടോ ചിലച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരിക്കൽ പോലും മാസ്റ്റർ കോട്ടുപായി ഇടുകയോ അശ്രദ്ധനായിരിക്കുകയോ ചെയ്തിട്ടില്ല. ടോട്ടോച്ചാൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനെ കണ്ടുമുട്ടുകയായിരുന്നു. ടോക്കിയോയിലെ ടോമോ എന്ന വിദ്യാലയം വളരെ കുറച്ച് കുട്ടികൾ മാത്രം പഠിക്കുന്ന കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്കും ഭാവനയ്ക്കും അവരുടേതായ സ്വാതന്ത്ര്യം നൽകി വികസിപ്പിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന പഠന രീതിയുള്ള പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന സ്കൂളായിരുന്നു. കുട്ടികൾക്ക് ചിന്തിക്കാനും അവരുടേതായ ആശയങ്ങൾ തുറന്നു പറയാനും ഉള്ള സ്വാതന്ത്ര്യം നൽകിയ സ്കൂൾ. വളരെ കുഞ്ഞു കുഞ്ഞു കുസൃതികളെല്ലാം കുറ്റമായി കണ്ട് അവളെ കുറ്റപ്പെടുത്തിയിരുന്നവരിൽ നിന്നും ഏറെ വ്യത്യസ്തമായി ടോട്ടോ ചാൻ നീ ഒരു നല്ല കുട്ടിയാട്ടോ എന്ന് പറഞ്ഞ് മാസ്റ്ററാണ് എഴുത്തുകാരിയുടെ ആത്മവീര്യം കൂട്ടി ജീവിതത്തിൽ വിജയം വരയ്ക്കാൻ അവളെ സഹായിച്ചത്. ടോട്ടോ ചാൻ ജനാലക്കരികിലെ വികൃതിക്കുട്ടി എന്ന പുസ്തകം വായിക്കുവാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. എന്തായാലും ആ പുസ്തകം വാങ്ങി വായിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ആയിക്കോട്ടെ. മുഹറം പ്രമാണിച്ചല്ലേ കഴിഞ്ഞ ദിവസം നമുക്ക് അവധി തന്നത്? അപ്പോ നമുക്ക് മുഹറത്തെ കുറിച്ച് കേൾക്കണ്ടേ? വേണമല്ലോ. ഇതാ നമ്മുടെ സെൽമ ടീച്ചർ ഇവിടെ റെഡിയാണ്. നമ്മുടെ സ്കൂളിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സെൽമ ടീച്ചർ ആ മുഹറത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഓ, എങ്കിൽ നമുക്ക് കേൾക്കാം. മുഹറം ഇസ്ലാമിക കലണ്ടറായ ഹിജ്റയിലെ ആദ്യത്തെ മാസമാണ് മുഹറം. ഒരു ഇസ്ലാം മത വിശ്വാസിയുടെ പുതുവത്സരമാണ് മുഹറം. ദൈവത്തിൻ്റെ ആദരവ് ലഭിച്ച 4 മാസങ്ങളിൽ ഒന്ന്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടേറെ സുപ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് മുഹറം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ തെറ്റുകളെയും പോരായ്മകളെയും വിലയിരുത്തി സൽപ്രവൃത്തികൾ ചെയ്യാൻ ഒരുങ്ങുന്ന മാസം. ആദ്യ പ്രവാചകനായ ആദം നബി മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാരുടെ ജീവിതത്തിലെ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മാസം. മുഹറം മാസത്തിലെ ഏറ്റവും പരിശുദ്ധമായ 2 ദിനങ്ങളാണ് മുഹറം 9, 10. വളരെ പവിത്രമായ ഈ 2 ദിവസങ്ങളിൽ ഇസ്ലാം മത വിശ്വാസികൾ പ്രാർത്ഥനകൾക്കായി കൂടുതൽ സമയം കണ്ടെത്തുന്നു. ആദം പ്രവാചകൻ്റെ പശ്ചാത്താപം ദൈവം സ്വീകരിച്ചത് മുഹറം 10-നാണ്. അതുപോലെ നൂഹ് പ്രവാചകൻ്റെ കപ്പൽ ജൂതി പർവ്വതത്തിൽ
യാത്ര അവസാനിപ്പിച്ചതും നങ്കൂരമിട്ടതും മുഹറം 10-നാണ്. യഅ്ഖൂബ് പ്രവാചകന് കാഴ്ചശക്തി തിരിച്ചു നൽകിയതും മഹാനായ സുലൈമാൻ പ്രവാചകന് രാജാധികാരം നൽകിയതും മൂസ പ്രവാചകന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനതയെ ഫിറാവുനിൽ നിന്ന് മോചിപ്പിക്കുകയും ചെങ്കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഫിറാവുൻ മുങ്ങിത്താഴുകയും ചെയ്തത് മുഹറം 10-നാണ്. ഇസ്ലാം മത വിശ്വാസപ്രകാരം മുഹറം 9-10 തീയതികളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം റംസാൻ കഴിഞ്ഞാൽ ഏറ്റവും വിശുദ്ധമായ രണ്ടാമത്തെ മാസമാണ് മുഹറം. മറ്റു ഇസ്ലാമിക വിശേഷ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുഹറം മാസത്തെ പ്രാർത്ഥനയുടെ മാസമായാണ് കാണുന്നത്. മുഹറം ആഘോഷത്തിൻ്റെ മാസമല്ല, ദുഃഖത്തിൻ്റെ മാസവുമല്ല, അതിനിടയിലാണ് അതിൻ്റെ സ്ഥാനം. അത് അനുഗ്രഹത്തിൻ്റെ മാസമാണ്. പ്രസ്തുത മാസത്തിൽ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായി നിർദ്ദേശിക്കപ്പെട്ട പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുക എന്നതാണ് വിശ്വാസികൾക്ക് കരണീയമായിട്ടുള്ളത്. കാലം അന്ത്യദിനം വരെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതിനിടയിൽ പലതും സംഭവിക്കും. സംഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ജീവിതത്തെ ദൈവത്തിൻ്റെ പ്രീതിക്കനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യുക. സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ദൈവത്തെ ഓർക്കുകയും അവന് നന്ദി കാണിക്കുകയും അവനിൽ ഭാരമേൽപ്പിക്കുകയും ചെയ്യുക. നന്ദി. ഒരു മാപ്പിളപ്പാട്ട് കൂടി ആയാലോ? അതടിപൊളി, വേഗം പാടട്ടെ. 9B യിൽ നിന്നും കൃഷ്ണപ്രിയയാണ് ശ്രോതാക്കൾക്ക് വേണ്ടി മാപ്പിളപ്പാട്ട് പാടുവാൻ എത്തിയിരിക്കുന്നത്. യാ ഹബീബേ, യാ റബീയേ, യസ്രിബിൻ പൂങ്കാവ്.
ശംസുഫറായ ആലൻ നസീബി യാ റബിയേ യാ ഹബീബേ സിറിബിൻ പൂങ്കാവേ തിങ്കൾ ത്വാഹ റസൂദുല്ലാഹി തീരമണലായ രണ്യകമേട്ടിൽ പാലോളിവായ് പൗർണമിയായ് ബദറായ് തെളിയുകയായ് മർഹബാൻ നബി ത്വാഹ ത്വാഹ വ മല്ലിദുൻ നബി ജാജാ യാ റസൂലേ അക്ഷഫീ യാ മുസംബിരരേ ഉലഗിൻ ഭാഗ്യ ജൗഹറാണ് സൈനുൽ അംബിയാവരാണ് മുത്തിൻ ചേലു ചരിതങ്ങൾ പാടിടും പൊഴി ഗൾബിൻ ഹർഷമാണ് ഉലഗിൻ ഭാഗ്യ ജൗഹറാണ് സൈനുൽ അംബിയാവരാണ് മുത്തിൻ ചേലു ചരിതങ്ങൾ പാടിടും പൊഴി ഗൾബിൻ ഹർഷമാണ് ആശികാമ്യ വിയാഹാരസൂലേ മുർഷിദാൻ നബി ത്വാഹനൂരേ കാമിൻ നബിയേ കാരുണ്യനിധിയേ മുനവിൻ ഷെഫിയൂരേ ആശികാം നബിയാറസൂലേ മുർഷിദാൻ നബി ത്വാഹനൂരേ കാമിൽ നബിയേ കാരുണ്യനിധിയേ മുനവിൻ ഷെഫിയൂരേ തിങ്കൾ ത്വാഹറസൂദുല്ലാഹി തീരമണലായ രണ്യകമേട്ടിൽ പാലൊളിവായ് പൗർണമിയായ് ബദറ തെളിയുകയായ് കലാഭവൻ മണിച്ചേട്ടന്റെ ഒരു പാട്ട് കൂടിയായാലോ? ആയിക്കോട്ടെ. നമ്മുടെ ഡാനി ദാനിയല മിന്നാമിനുങ്ങെ എന്ന പാട്ടിൽ ഏതാനും വരികൾ പാടുന്നത്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മഴത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വട്ടം കളയരുതേ, മഴത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വട്ടം കളയരുതേ. നിയലു പുൽപ്പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിയലു പുൽപ്പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറവട്ടം. മിന്നാമിനുങ്ങെ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Koonamaav. കർക്കിടക മാസമല്ലേ, കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്ന രീതിയും കൂടി വേണമെന്ന് തോന്നുന്നു. ഔഷധ കഞ്ഞി തയ്യാറാക്കുന്ന രീതി ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമുക്ക് കർക്കിടക കഞ്ഞി തയ്യാറാക്കാമല്ലേ. കർക്കിടക കഞ്ഞിക്ക് ആവശ്യമായ സാധനങ്ങൾ: മുക്കൂറ്റി, വാദം കൊല്ലി, ബ്രഹ്മി, മുയൽ ചെവിയൻ, ചെറിയാടലോടകം, ചെറിയ പൂവാങ്കുരുന്നൽ, കീഴാർ നെല്ലി, കയ്യുണ്യം, പർപ്പടകപ്പുല്ല്, തഴുതാമ, കുടവൻ, കല്ലുരുക്കി, ചതുരവള്ളി, നിലം തക്കാളി, കാട്ടുതൃപ്പല്ലി, വലിയാടലോടകം, തുമ്പ, ചങ്ങലംപരണ്ട, ഈ പച്ചമരുന്നുകളെല്ലാം കൂടി കഴുകി വൃത്തിയാക്കി ഉരലിലിട്ട് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കണം. ചെറിയ ജീരകം, ഉലുവ, ആശാളി എന്നിവ എടുക്കണം. തയ്യാറാക്കേണ്ട രീതി: ഒരു തേങ്ങയുടെ പകുതി എടുത്തു പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും വേർതിരിച്ച് വെക്കണം. ബാക്കിയുള്ളത് നല്ലവണ്ണം വെള്ളം ചേർത്ത് പിഴിഞ്ഞ് മൂന്നാം പാലായി എടുക്കണം. ഒരു കപ്പ് പച്ചരി എടുക്കണം. മൂന്നാം പാൽ ഒരു കലത്തിലൊഴിച്ച് ഒരു കപ്പ് പച്ചരി എടുത്ത് കഴുകി പാലിലിടണം. ഇതിലേക്ക് 2 teaspoon വീതം ഉലുവ, ആശാലി, ജീരകം എന്നിവ കഴുകിയെടുത്തിടണം. അതിനുശേഷം ഒന്നിളക്കി കൊടുക്കണം. തുടർന്ന് ഇതിലേക്ക് പച്ചരിയിട്ട് ഇളക്കി മൂടി വെക്കണം. വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കണം. ആവശ്യമായ ഉപ്പ് ചേർക്കുക. അത് തിളച്ചു കഴിയുമ്പോൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആദ്യത്തെ പാലൊഴിച്ച് നല്ലവണ്ണം ഇളക്കുക. തുടർന്ന് പച്ചമരുന്നിൻ്റെ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു തിള വരുമ്പോൾ തീ ഓഫാക്കണം. കഞ്ഞി ഇതോടെ റെഡിയായി കഴിഞ്ഞു. മേൽപ്പറഞ്ഞ മരുന്നുകൾ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവ ഉപയോഗിച്ച് മരുന്നു കഞ്ഞി തയ്യാറാക്കാം. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ സ്കൂൾ വാർത്തകൾ കേൾക്കണ്ടേ? കേൾക്കാമല്ലോ. എന്നല്ലേ എപ്പിസോഡ് പൂർത്തിയാകൂ. സ്കൂൾ വാർത്തകൾ വായിക്കുന്നത് നയനയിൽ നിന്നും സാൽവിൻ.
ചാന്ദ്രവാരം ആചരിച്ചു. വാരാചരണത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ സ്കൂൾ തലത്തിൽ സംഘടിപ്പിച്ചു. ചിത്രരചന, ശാസ്ത്രകഥയെഴുത്ത്, ചാന്ദ്ര ക്വിസ്, ശാസ്ത്രലേഖനം എന്നീ മത്സരങ്ങളാണ് ശാസ്ത്ര ക്ലബ് കോർഡിനേറ്റർ ബോബ് ടീച്ചറിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടത്. സ്കൂൾ തല ശാസ്ത്ര പ്രവൃത്തി പരിചയമേള സംഘടിപ്പിച്ചു. ശാസ്ത്ര, ഗണിത, സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ക്ലബുകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മേളയിൽ ധാരാളം വിദ്യാർത്ഥികൾ വ്യത്യസ്ത ഇനങ്ങളിലായി പങ്കെടുത്തു. മേളയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസ് ഗ്ലോറിയ ടീച്ചർ നിർവഹിച്ചു. ക്ലബ് കോർഡിനേറ്റർമാരായ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് മേള സംഘടിപ്പിച്ചത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ യു പി ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി വാക്മയം ഭാഷാപ്രതിഭ തിരഞ്ഞെടുപ്പ് പരീക്ഷ നടത്തപ്പെട്ടു. ക്ലബ് കോർഡിനേറ്റർ ബെൻസ് ടീച്ചറിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷ നടത്തപ്പെട്ടത്. സെന്റ് ഫിലോമിന സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായി പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധത്തിനായി കരാട്ടെ പഠനം ആരംഭിച്ചു. വരാപ്പുഴ പോലീസിന്റെ സഹകരണത്തോടെയാണ് കരാട്ടെ പഠനം. സ്റ്റേഷൻ ASI എ സിന്ധു കരാട്ടെ പഠനം ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ഗ്ലോറിയ ഡോറിസ് ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി ക്ലബിലെ വിദ്യാർത്ഥികൾ ചേർന്ന് വിദ്യാലയാങ്കണത്തിൽ ഔഷധത്തോട്ടം നിർമ്മിച്ചു. ക്ലബ് അംഗങ്ങൾ സമാഹരിച്ച ഔഷധ ചെടികൾ ക്ലബ് കോർഡിനേറ്റർ സുനിത ടീച്ചറിന്റെ നേതൃത്വത്തിലാണ് നട്ടുപിടിപ്പിച്ചത്. വാർത്തകൾ അവസാനിച്ചു. നന്ദി. യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ പ്രിയോർ പ്രസന്റഡ് ബൈ ലിറ്റിൽ കൈറ്റ്സ് സെന്റ് ഫിലോമിനാസ് HSS കൂനമാവ്. ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ കഴിയും. നമ്മുടെ മുന്നിൽ വന്നു ചേരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നേറുവാൻ വിജയത്തിലേക്ക് കുതിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അടുത്ത എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നയനയിൽ നിന്നും അശ്വിനും അശിതയും ചങ്ങാതിവരും സൈനിങ് ഓഫ്. അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകള ഒഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ.